അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി അഥവാ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ അവലംബിക്കുന്ന അല്ലെങ്കിൽ അവലംബിക്കേണ്ടുന്ന മാർഗങ്ങളെയാണ് സബബ് എന്ന് പറയുന്നത്. ഈ സബബുകൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ആ സബബുകൾ നമ്മുടെ ഇന്ദ്രിയജ്ഞാനം മുഖേന അല്ലെങ്കിൽ നമ്മുടെ അനുഭവ പരിചയം മുഖേന തെളിയിക്കപ്പെട്ടതായിരിക്കും. അത് പ്രവർത്തിക്കുന്ന രീതി നമുക്കറിയാവുന്നതും മനസ്സിലാക്കാവുന്നതുമായിരിക്കും, അഥവാ മുജറബായിരിക്കും, പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ടതായിരിക്കും. എന്നാൽ മറ്റു ചിലത് അങ്ങനെ ആവണം എന്നില്ല. അള്ളാഹു പ്രത്യേകമായി നിർമ്മിച്ച, അള്ളാഹു പ്രത്യേകമായി നിർണയിച്ച ചില സബബുകളും ഉണ്ടായിരിക്കും. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്നതിനെ നമ്മൾ അസ്ബാബുൽ ഹിസ്സിയ എന്നും രണ്ടാമത്തതിനെ അസ്ബാബുൽ മഅനവിയ എന്നും പറയാറുണ്ട്. ഉദാഹരണമായി, നമ്മൾ ഒരു വരുമാനം ലഭിക്കണമെങ്കിൽ, നല്ല വരുമാനം ലഭിക്കണമെങ്കിൽ എന്തെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട്? നല്ല ജോലി വേണം, സ്ഥിരതയുള്ള ജോലി വേണം, കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഇതെല്ലാം അതിൻ്റെ ഹിസ്സിയായ സബബാണ്. എന്നാൽ അവിടെ അള്ളാഹു നിർണയിച്ച മറ്റ് ചില സബബുകൾ കൂടെയുണ്ട്. അത്തരം ചില സബബുകളാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഉപജീവനം വിശാലമാകണമെങ്കിൽ, നമ്മുടെ റിസ്ക് വർദ്ധിക്കണമെങ്കിൽ, പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തൊരു വിഷയം നമ്മൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യത പാലിക്കുക എന്നതാണ്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. നമ്മൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും ആ നമസ്കാരത്തിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തിയാൽ അള്ളാഹു നൽകുന്നൊരു വാഗ്ദാനം, നഹ്നുന റിസുഖുക, തീർച്ചയായും നാം നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതാണ്, റിസ്ക് വർദ്ധിപ്പിക്കുന്നതാണ് എന്നാണ്. രണ്ടാമതായി, അള്ളാഹുവിനുള്ള സ്തോത്ര കീർത്തനങ്ങൾ അഥവാ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടുള്ള തസ്ബീഹുകളാണ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ, സൂറത്തു ത്വാഹയിൽ 120-ാം വചനം ഉൾപ്പെടെ ഒട്ടേറെ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ തസ്ബീഹിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഇന്നഹ സ്വലാത്തുൽ ഖൽഖ്, അത് തീർച്ചയായും എന്താണ്, സൃഷ്ടികളുടെ പ്രാർത്ഥനയാണ്. ഇന്നമാ യുറിസഖു ബിഹമ, ആ സ്വലാത്ത് കൊണ്ട്, ആ തസ്ബീഹ് കൊണ്ട് ആ സൃഷ്ടികൾക്ക് ഉപജീവനം നൽകപ്പെടുന്നു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലു സമാ അലൈക്കും മിദ്റാറ. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും, അതേപോലെ നിങ്ങൾക്ക് തോട്ടങ്ങളും മറ്റുമെല്ലാം ഞാൻ നിർമ്മിച്ചു തരും എന്ന് അള്ളാഹു പറയുകയാണ്. ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണം എന്നോണം ഹസൻ ബസ്രി റഹിമഹുല്ല പറയുകയാണ്, നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ ഭക്ഷണത്തിനരികിലായാലും വഴിയോരങ്ങളിലായാലും മറ്റെവിടെയായാലും നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. കാരണം അള്ളാഹുവിൻ്റെ ബർക്കത്ത് എവിടെ ഏത് രൂപത്തിൽ ഇറങ്ങുമെന്ന് നിങ്ങൾക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല, നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ല പറയുന്നു. അപ്പോൾ ഇസ്തിഗ്ഫാർ നിരന്തരമായി വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക എന്നത് നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, റിസ്ക് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വദഖ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നാണ്. സ്വദഖ കൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചാൽ, ഒരു മുഅ്മിൻ ഈ ദുനിയാവിൻ്റെ വിഷയത്തിൽ ഒരു സൃഷ്ടിയെ, ഒരു മനുഷ്യനെ, ഒരു മുഅ്മിനെ സഹായിക്കുമ്പോൾ തീർച്ചയായും പരലോകത്ത് അള്ളാഹുവിൻ്റെ സഹായം അയാൾക്ക് ലഭ്യമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പ്രാർത്ഥനയാണ്, റിസ്ക് വർദ്ധിപ്പിക്കുവാനുള്ള പ്രാർത്ഥന. മറ്റൊന്ന്, നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാൻ നമ്മൾ തയ്യാറാവണം. തീർച്ചയായും അള്ളാഹു ല അസീദന്നക്കും, വർദ്ധിപ്പിച്ചു തരും എന്ന് പ്രത്യേകമായി പഠിപ്പിച്ചതാണ്. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ്. പരിശുദ്ധ ഖുർആൻ മുബാറക്കാണ്, അത് ബർക്കത്താണ്. തീർച്ചയായും ആ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം മുഖേന നമുക്ക് തീർച്ചയായും ബർക്കത്ത് ലഭിക്കും. ഇഖ്റഉ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യുക. കാരണം ആ സൂറത്തുൽ ബഖറ വ ഇൻ അഖദഹ ബർക്കത്തുൻ, അത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ബർക്കത്തിന് കാരണമാകും. വ ഇൻ തറഖഹ ഹസ്റത്തുൻ, നിങ്ങളത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടത്തിനും കാരണമാകും എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ റിസ്ക് വർദ്ധിപ്പിക്കാനുള്ള ഇത്തരം മാനവീയായ സബബുകളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.